ഹലോ ജിയോ ഇംഗ്ലീഷിന്റെ വാട്സാപ്പ് ലെവൽ വൺ ഗ്രൂപ്പിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ട് വാക്കുകളാണ് എന്തൊക്കെയാണ് വാക്ക് നോക്കുക ഒന്ന് സോ രണ്ടാമത്തത് ബിക്കോസ് ആദ്യം നമുക്ക് അതിന്റെ അർത്ഥം എന്താ നോക്കാം ഓക്കെ എന്നിട്ട് ഉപയോഗം പഠിക്കാം സോ എന്ന് പറഞ്ഞാൽ റീസൺ എന്നാണ് അർത്ഥം ഓക്കേ പറഞ്ഞാൽ റിസൾട്ട് എന്നാണ് അർത്ഥം അപ്പോ സോ എന്ന് പറഞ്ഞാൽ റീസൺ എന്നും ബിക്കോസ് എന്ന് പറഞ്ഞാൽ റിസൾട്ട് എന്നുമാണ് അർത്ഥം രണ്ടാമത്തെ പോയിന്റ് രണ്ട് എക്സാമ്പിൾ നോക്കാം ഓക്കെ ഐ വാസ് ടയേർഡ് സോ ഐ വെന്റ് റീസൺ അല്ലേ രണ്ടാമത്തെ ഓക്കെ ഐ വെന്റ് ബെഡ് ബിക്കോസ് ഐ വാസ് ടയർഡ് അപ്പോ അത് റിസൾട്ടാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ രണ്ട് എക്സാമ്പിൾ നമ്മൾ വ്യത്യാസം ഒന്നുകൂടെ നോക്കാം ഐ വാസ് ടയേർഡ് സോ ഐ വെന്റ് ടു ബെഡ് അത് റീസൺ രണ്ടാമത്തെ നോക്കാം ആ സെയിം സെന്റൻസ് തന്നെ തിരിച്ചു പറയാണ് ഐ വെന്റ് ടു ബെഡ് ബിക്കോസ് ഐ വാസ് ടയർഡ് നോക്കാം നമ്മളെ വ്യത്യാസം മനസ്സിലായി ഒന്ന് റീസൺ എന്നും രണ്ടാമത്തെ ബിക്കോസ് എന്ന് പാട്ടുകൊണ്ട് റിസൾട്ട് മനസ്സിലായി മൂന്നാമത്തെ ഒരു പോയിന്റ് നമുക്ക് നോക്കാം അതായത് ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സോ എഴുതുമ്പോൾ സോ വെച്ച് രണ്ട് സെന്റൻസുകളെ കൂട്ടിയോയിപ്പിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കോമ ഉപയോഗിക്കും ഓക്കെ എന്നാൽ ബിക്കോസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ കോമ ഉപയോഗിക്കാറില്ല ഒരു കോമയാണ് നമ്മുടെ ഇതിവിടെ ഒരു വ്യത്യാസമായിട്ടും വരുന്നത് കേട്ടോ അപ്പൊ രണ്ട് മെയിൻ വ്യത്യാസങ്ങളാണ് ഈ സോയും ബിക്കോസ് ഉപയോഗിക്കുക ഒന്നും കൂടെ പറയുകയാണ് ഇനി മറക്കുക വേണ്ട ഇനി ലൈഫിൽ ഒന്ന് മറക്കാൻ വേണ്ട സോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീസൺ എന്നാണ് അർത്ഥം ബിക്കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിന്റെ റിസൾട്ട് എന്നാണ് അർത്ഥം റിസൾട്ടാണ് ആ ബിക്കോസ് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ കാണിക്കുക കേട്ടോ രണ്ടാമതൊക്കെ സോ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനു മുമ്പ് കോമ ഇടും ബിക്കോസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ അതിനു മുമ്പിൽ കോമ ഇടാറില്ല കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട് ഡീറ്റാൻ പഠിയാകട്ടെ ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ ഇതിന്റെ അടിയിൽ ഒരു എക്സസൈസ് കിട്ടുന്നുണ്ട് സോയും ബിക്കോസ് നമ്മൾ അതും ചെയ്ത് നോക്കി ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്